അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എ ടു സെഡ് കാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വിഫ്റ്റ് ആണ്. 2015 വെഹിക്കിളാണ്, ക്ലീൻ വെഹിക്കിളാണ്. ഡീസൽ വേരിയന്റ് ആണ്. കുറച്ച് സമുദ്രത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. ലക്ഷ്മർക്കൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നു. മറ്റ് വെഹിക്കിൾസ് ഉണ്ടായിരുന്നു ഇതില്. അപ്പോ സോ നമ്മൾ സ്വിഫ്റ്റിന്റെ ഈ ഫീച്ചേഴ്സ് കണ്ടിട്ട് നമ്മൾ തിരിച്ചുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ 2015 സ്വിഫ്റ്റ് വിഡിഐ വരുന്നത്. ഒരു കോഴിക്കോട് രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. ഒരു ഫാൻസി നമ്പർ ആണ്. ഡീസൽ വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. ഫോഗ് ലാമ്പ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ തന്നെയാണ് വരുന്നത് വെഹിക്കിള്. ലെഫ്റ്റ് സൈഡ് ഒക്കെ നോക്കുമ്പോൾ പെയിന്റ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല തന്നെ ഉണ്ട്. വണ്ടി തട്ടലോ മുട്ടലോ എവിടെയെങ്കിലും ഡിസ്ലൊക്കേഷനും ഒന്നും കാണുന്നില്ല. ടയറും അത്യാവശ്യം ഉണ്ട്. ഒരു 165/80 ടയറാണ് വരുന്നത് സ്വിഫ്റ്റിന്. ഫ്രണ്ടും റിയറും ഒക്കെ തന്നെയാണ് വരുന്നത്. 1248 സി സി ആണ്. നമ്മുടെ ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. ഡീസലിന് കുറച്ച് പൊടിക്ക് മാർക്കറ്റ് ഉണ്ട്. ഇപ്പോ എല്ലാ സൈഡും ആവറേജ് ടയറും കാര്യങ്ങളും വരുന്നുണ്ട് വണ്ടി. ഇനി ബൂട്ട് സ്പേസ് നോക്കുമ്പോ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും ഉണ്ട്. എല്ലാ എംബ്ലോ അങ്ങനെ തന്നെ ഉണ്ട്. വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. എബിഎസ് ആണ് വണ്ടി വരുന്നത്. സ്റ്റെപ്പിനെയും ഒക്കെ നോക്കാന്, സ്റ്റെപ്പിനി ഒരു ഏകദേശം ഒരു ആവറേജ് ടയറിന്റെ സ്റ്റെപ്പിന് തന്നെ ഉണ്ട്. കണ്ടാ ശ്രദ്ധിച്ചാ മനസ്സിലാവും. ഒരു ആവറേജ് ടയറുണ്ട് സ്റ്റെപ്പിന്. വേറെ തട്ടലോ മുട്ടലോ റീപ്ലേസോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇന്റീരിയർ നോക്കുമ്പോൾ നമുക്ക് വരുന്നത് ഒരു 4-ഡോർ പവർ വിൻഡോസ് ആണ് വരുന്നത്. അതേമാതിരി ചൈൽഡ് ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ അകത്ത് തന്നെ. ഒരു പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റീരിയോ വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ ആണ്. ഇൻബിൽഡ് ആണ്. MP3 ഓഡിയോ USB ഒക്കെ കണക്ടിവിറ്റി ആണ്. വർക്കിംഗ് തന്നെയാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഏകദേശം 76,252 കിലോമീറ്റേഴ്സ് ഈ 5 വർഷം കൊണ്ട് വെഹിക്കിൾ ഓടിയിട്ടുണ്ട്. AC ഒക്കെ പക്ക തന്നെയാണ്. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓടിച്ചു നോക്കിയിട്ടും വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും കാണിട്ടില്ല. ഈ ബാക്ക് സൈഡ് ഒക്കെ നോക്കുമ്പോൾ ഒരു ലെതർ ടച്ച്, ലെതറിന്റെ ഒരു നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മാരുതിന്റെ ജെനുവിൻ സീറ്റ് കവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂഫൊക്കെ നോക്കുമ്പോൾ ക്ലീൻ ആണ്. വലിയ പൊടിയോ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. എഞ്ചിൻ സൈഡൊക്കെ നോക്കുമ്പോൾ റീപ്ലേസ്മെന്റ്സ് ഒന്നും കാണുന്നില്ല. ഒരു നല്ല ആമറോണ്ട് ഒരു ബാറ്ററി ഉണ്ട്. 2018 ബാറ്ററി ആണ് വരുന്നത്. വേറെ ആപ്രോൺ വർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. റീസെന്റ്ലി ആണ് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ എല്ലാരും ഈ സ്വിഫ്റ്റിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. സ്വിഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 2015 VDI ആണ് വെഹിക്കിൾ. ഡീസൽ വേരിയന്റ് ആണ്. ഡീസലിന് കുറച്ച് മാർക്കറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോ വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വെഹിക്കിളിന്. ക്ലീൻ ആണ് വെഹിക്കിൾ. ഞാൻ ഓടിച്ചൊക്കെ നോക്കി. വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ വെഹിക്കിളിൽ ചോദിക്കുന്നത്, കസ്റ്റമർ ചോദിക്കുന്നത്, 2015 സിംഗിൾ RC ഫാൻസി നമ്പർ ഈ വെഹിക്കിളിൽ ചോദിക്കുന്നത് 460,000 ആണ്. അപ്പോ നിങ്ങൾ കസ്റ്റമർ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ വിളിക്കുക, സംസാരിക്കുക, എന്നിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വെഹിക്കിൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും വെഹിക്കിൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് ഈ വെഹിക്കിൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ തപ്പി പിടിച്ച ആ വീഡിയോ ഞാൻ എടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വെഹിക്കിൾ കൊടുക്കാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കേരളത്തിന്റെ എവിടെ വന്നിട്ടാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ ഈ ചാനലിൽ ഇടും. എന്നിട്ട് നിങ്ങളെ കോൺടാക്ട് നമ്പർ കൊടുക്കുകയും ചെയ്യും. അത് തികച്ചും ഫ്രീ ആണ്. അപ്പോൾ അതിന് വേറെ എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് എഡിസ് കാർ സൈനിങ് ഓഫ്.